അടുത്ത കാര്യപരിപാടിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലക്കി ഡ്രോ കപ്പിൾസ്, നമ്മുടെ കെ കെ ടീമിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളും ഇവിടെ പഠിച്ചിരുന്നതുമായ കപ്പിൾസിന്റെ ലക്കി ഡ്രോ നടക്കാൻ പോവാണ്. എന്നാ ശരി, ഈ കലാലയത്തിൽ പഠിച്ചവർ പരസ്പരം വിവാഹം കഴിച്ചിട്ടുള്ളവരുടെ പേര് വിവരങ്ങൾ ഇവിടെ രജിസ്റ്റർ ചെയ്ത നിന്ന് വന്നവരിൽ നിന്ന് നമ്മളൊരു ഭാഗ്യശാലിയെ തിരഞ്ഞെടുക്കുന്നു. ഇവരുടെ ഒരു ദിവസത്തെ മൂന്നാർ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ഒരു രാവും പകലും അവർക്ക് ആനന്ദിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും വിലാസയാത്ര കൂപ്പറാണ് ലഭിക്കുന്നത്. ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബെഡായി ബംഗ്ലാവ് എന്ന ടീമാണ്. അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഇത് കൂപ്പൻ എടുക്കാനായിട്ട് ജനാർദ്ദനൻ സാറിനെ ക്ഷണിക്കുകയാണ്. സുലേഖ ഹമീദ്, ഡോക്ടർ സുലേഖ ഹമീദാണ് ആ ഭാഗ്യശാലികൾ. ഇപ്പോൾ ഒരു മാസക്കാലം ടൂറിസ്റ്റ് യാത്ര കഴിഞ്ഞു വന്നവരെ വീണ്ടും വീണ്ടും ടൂറിസത്തിലേക്ക് വലിച്ചിറക്കുകയാണ്. ഹമീദ് സാർ, പ്ലീസ് കം. ഈ സമ്മാനം നൽകുന്നതിന് പ്രിയങ്കരനായ സി എസ് ശ്രീനിവാസനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സമ്മാനം നൽകിയ സി എസ് ശ്രീനിവാസനും ഏറ്റുവാങ്ങിയ ഡോക്ടർ സുലേഖ ഹമീദിനും ഒപ്പം ഈ പ്രൈസ് സ്പോൺസർ ചെയ്ത ബെഡായി ബംഗ്ലാവിനും നിറവ് 2019-ന്റെ നന്ദി. വളരെയധികം നന്ദിയുണ്ട്. ഞാൻ ഇവിടെ സെക്കൻഡ് ബാച്ചിലായിരുന്നു. ഇങ്ങനെയുള്ളൊരു ഉപഹാരം ലക്കി ഡ്രോയിലൂടെ കിട്ടിയതിന് എൻ്റെ ചാരിതാർത്ഥ്യം ഞങ്ങളുടെ ചാരിതാർത്ഥ്യം അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. Oh,
ഞങ്ങളോടൊപ്പം കളിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ സ്റ്റേജിലേക്ക് വരും. കുട്ടികളുണ്ടെങ്കിൽ അതുകൂടി നമുക്ക് നടിച്ചു കൊടുക്കാം. ഉമ്മാക്കിയ ചുള്ളന്മാർക്ക് അതുപോലെ മൂന്ന് ചുള്ളത്തിമാരുണ്ട് ഇതില് അല്ലേ? കോർഡിനേറ്റർ ഉൾപ്പെടെ കൊടുക്ക് നല്ലൊരു ചങ്ക് കയ്യടി മനോഹരമാക്ക. ഇനി നാം നേരത്തെ പറഞ്ഞൊരു വാക്കുണ്ട്, കുഞ്ഞുനി മാഷ് പറഞ്ഞത് എന്താ? ഒന്നായാൽ നന്നായി എന്നാ. കുറച്ച് കഴിഞ്ഞാൽ ചെയറൊന്നും വേണമെന്നില്ല, സൈഡിലേക്ക് മാറ്റണം. നമ്മൾ ഒന്നാവണം, തോളോട് തോൾ ചേരണം. ആ പഴയകാല പ്രതാപങ്ങളിലേക്ക് നമുക്കൊന്ന് തിരിച്ചു നടക്കണം. ഇന്നത്തെ ദിവസം നമ്മുടെ ഓർമ്മയിൽ എവർഗ്രീൻ എന്ന പേരിൽ ഫ്രൂട്ട്ഫുൾ എന്ന് പറയുമ്പോൾ എല്ലാം തികഞ്ഞതാണ്. ഗുഡ് എന്നും വെരി ഗുഡ് എന്നും നമ്മൾ പറയും. അത് ടീച്ചർമാർ കുട്ടികളെ പറ്റിക്കാനിട്ട് കൊടുക്കണം. ഫ്രൂട്ട്ഫുൾ എന്ന് പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല, തികഞ്ഞു. അങ്ങനെയാവണം ഇന്നത്തെ ദിവസം. കൂടുമോ നിങ്ങളെല്ലാവരും? കൂടൂലേ? പൊളിക്കാം നമുക്ക്. താങ്ക് യു. അത് കഴിഞ്ഞാൽ നമ്മളെ താരങ്ങൾ അണിനിരക്കുന്ന മനോഹരമായ തിരുവാതിരയാണ് ഇവിടെ പൊളിക്കാൻ പോകുന്നത്. കൊടുക്ക് നല്ലൊരു കയ്യടി. മനോഹരമായ ക്ലാസ്. താങ്ക് യു. നമ്മുടെ ഈ കോളേജിന്റെ ധന്യതയാണ് വിഷയങ്ങൾ സമ്മാനിച്ച് അനുഗ്രഹിച്ച കലാകാരികൾ ഈ പാട്ടിന് ശേഷം വേദി അലങ്കരിക്കും. സ്വാഗതം ചെയ്യാം. താങ്ക് യു.
ഒരു പെണ്ണാണേ മധുവാനൻ താരത്തെ നിന്നെ കണ്ടാൽ ഒരു പാട്ട് കൂടി ചുള്ളന്മാരെ ആവശ്യപ്പെടുന്നില്ലേ? പാടിക്കോട്ടെ, ഇവിടെ വാമപ്പായതുകൊണ്ടാണ്, തിരുവാതിര കളിക്കാരുടെ സമ്മതത്തോടെ, അവരെ സംബന്ധിച്ചാൽ മാത്രം പാടിക്കോട്ടെ. ഒരെ കൂടി Thank you.
നേരത്തെ ട്രാക്കും വരികളും തമ്മിൽ ഇവിടെ ലിങ്കായില്ല. അവിടെ നിന്നാണ് പ്ലേ ചെയ്തത്. ഇവിടെ ആ ലിറിക്സ് കറക്റ്റായിട്ട് വരാത്തതുകൊണ്ടാണെങ്കിലും മനോഹരമായ ഗാനമാണ് സുനിയാമ്പക നമുക്കായി നൽകിയത്. കൊടുക്ക് പിശുക്കല്ലേ, നല്ലൊരു കയ്യടി കൊടുക്ക്. താങ്ക് യു. ഇനി ഒരു പ്രശസ്ത താരത്തെയാണെന്നും നമ്മുടെ കെ കെ ടീമിൻ്റെ അനുഗ്രഹീത മൂത്ത് കലാഭവൻ ജോഷി. അദ്ദേഹം നായകൻ മഹാനദി ഇന്ത്യൻ രണ്ട് കഥാപാത്രങ്ങളും കമലഹാസന്റെ, അതുപോലെ അവ്വി ഷൺമുഖി രണ്ട് കഥാപാത്രങ്ങൾ, തെനാലി എന്നീ സിനിമകളിൽ അതിൻ്റെ മലയാളം പതിപ്പ് വന്നപ്പോൾ കമലഹാസന്റെ സ്വരം ഡബ് ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ വോയിസ് കൊണ്ടാണ്. കൊടുത്തുകൂടെ നല്ലൊരു കയ്യടി. അതുമാത്രമല്ല, കലാഭവൻ മണിയെ മണിയാക്കിയത് ഇദ്ദേഹമാണ്, യാതൊരു സംശയമില്ല. ഇദ്ദേഹത്തിൻ്റെ വരികളും അത് അതുല്യമായ രീതികളുമാണ് അദ്ദേഹത്തിൻ്റെ ഈ ശൈലിയെ അനുഗ്രഹീതനായ കലാഭവൻ മണിക്ക് സമ്മാനിച്ചത്. അനുഗ്രഹീത കലാകാരനാണ്. ഒട്ടും കുറയാതെ നല്ലൊരു ആദരവ് കൊടുക്കാം അദ്ദേഹത്തിന്. ഞങ്ങളുടെ നിറവ് 2019 സ്നേഹാർദ്രമായ ഒരു ആദരവ് അദ്ദേഹത്തിന് സെക്രട്ടറി സമ്മാനിക്കുക. ഏറെ സ്നേഹത്തോടെ, ഐശ്വര്യത്തോടെ. സുഹൃത്തുക്കളെ, സഹപാഠികളെ, 30 മുൻപാണ് കേക്കട്ടിങ് കോളേജ് എന്ന ഈ കലാലയത്തിലെ കാലുകുത്തിയത്. 2 പ്രീ ഡിഗ്രി എന്നെ ഞാനാക്കിയത് എന്ന് പറയാനൊന്നുമില്ല. അല്പം തൊലിക്കട്ടി ഉണ്ടായതും പിന്നീട് കലാഭവനിൽ ചെല്ലാനും ഈ പറഞ്ഞ പോലെ സിനിമകൾക്ക് ഡബ് ചെയ്യാനും കഥകൾ എഴുതാനും ഇപ്പോൾ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്.
അപ്പോൾ ഇതിനൊക്കെ നമ്മളെ ആവുന്നത് ആക്കിയത് സർവീശ്വരനാണ്. അതിലുപരിയായി കെക്കട്ടിങ് കോളേജിലെ കൂവലുകളാണ്, കയ്യടികളാണ്. ഒരു വെള്ള ചുവയിട്ട് ഞാൻ മോണാക്ട് ചെയ്യാൻ വരുമ്പോഴും ആയിരുന്നു, അതായിരുന്നു ഞങ്ങളുടെ ഓഡിറ്റോറിയം. വെള്ള ചുവയും കറുത്ത ജീൻസും ഇട്ട് വരുമ്പോൾ താട ഒരു കറുത്ത അല്ലെ വെളുത്ത ജുവ മാത്രം നടന്നു വരുന്നു, ജുവ മാത്രം വരുന്നു എന്ന് പറഞ്ഞിട്ട് അതിനെ അതിജീവിക്കാൻ പറ്റി എനിക്ക്. അത് കടപ്പാട് കേക്കട്ടിങ് കോളേജിലെ സുഹൃത്തുക്കളോടാണ്, അവരുടെ കൂവലുകളോടാണ്. അതൊക്കെ എന്നും ഇതിലെ പോകുമ്പോൾ വളരെ 10-49 വയസ്സായി 18 മടങ്ങുന്ന ഒരു കാഴ്ചയാണ്. ഇത്ര നേരം ഈയൊരു അനുഭൂതി എന്ന് പറയാം. ഞാനെന്തായാലും പാട്ടുകളൊന്നും പാടുന്നില്ല, പാട്ട് എഴുതുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ആ കഴിവൊന്നും കിട്ടാവണമെന്നില്ല. രണ്ടുപേരും മിമിക്രി ചെയ്യാം. 5 സിനിമകൾക്ക് കമലഹാസനെ ഡബ് ചെയ്യാൻ പറ്റിയ തീയറ്റർ ശബ്ദത്തിൽ, അതിലെ അഭേഷൻ മുഖിയിലെ 2 കഥാപാത്രങ്ങൾക്കും ഫീമെയിൽ വോയിസ്, ഇന്ത്യൻ എന്ന സിനിമയിലും 2 കഥാപാത്രങ്ങൾക്കും ഡബ് ചെയ്തു. നിങ്ങൾ കണ്ടു കാണും ചാനലുകളിലൊക്കെ. അതിനും കടപ്പെട്ടിരിക്കുന്നത് ഈ കലാലയത്തോടാണ്. ഞാൻ ഇന്ന് 2-3 ശബ്ദം അനുഗ്രഹിക്കാം. ആദ്യമായി ശ്രീ തിലകൻ ചേട്ടൻ. തിലകൻ കഴിഞ്ഞ 35 വർഷമായി എന്റെ മനസ്സിന്റെ മനസ്സാക്ഷി കൊടുത്തെങ്കിൽ ഞാൻ സൂക്ഷിച്ച കേസിന്റെ വിധി ഞാൻ നിമിഷം പോലും എടുക്കുക. ഡോണ്ട് ടേക്ക് നോൺസെൻസ് തിങ്കേഴ്സ് കീപ് സ്കൈ. രക്ഷപ്പെടുക. കുടിച്ചിട്ട് പറയുന്ന സത്യവും കുളിക്കാതെ പറയുന്ന സത്യമൊക്കെ എനിക്കറിയാണ് ചൂച്ചി. വിട്ട് കളഞ്ഞിടോ കള്ള കഴുവേറി. ചെല്ല് ചെല്ല്. ശ്രീ കമലഹാസൻ. എനക്ക് മദ്രാസ് ഒരുത്തർ വേറെ വാങ്ങി കൊടുക്കലാണ് സ്വട ഇറക്ക. അതൊക്കെ 10,000 രൂപത്തെ അപ്പടത്ത് സീക്രമ കൈയെഴുത്ത് പോടും. എന്ത് കാശ് ലഞ്ചം കൊടുക്കുന്നതൊക്കെ എപ്പടിയാലും ശരി, കുറുക്കോടിയിലെ വേല വാങ്ങുന്നതൊക്കെ എങ്കിട്ടേ കാശ് കിടയാതെ എല്ലാം പറ്റും സ്വറേ. നീ യോണപ്പൻ വണ്ണപ്പൻ മനുതരെ കൊല്ലുന്നതൊക്കെ പേപ്പെടുത്തറിയുന്നു. ഇത്തപ്പുള്ള സ്കൂൾ സർക്കിളൊക്കെ സോറി. ശ്രീ ഭീമൻ രഘു. ഭീമൻ രഘു. വിനാശകാലേ വിപരീത ബുദ്ധി. ഭൂമി ഇങ്ങനെ പരന്ന് കിടക്കല്ലേ പൗത്രമാരാളി. ചക്കാത്തിന് നക്കാനും കുടിക്കാനും കിട്ടണമെങ്കിൽ ആയിക്കോ, പക്ഷെ ആളാവണ്ട. എന്താ ടീച്ചർ ഒരു പരിഭ്രമം? സാരി ഇങ്ങോട്ട് നീക്കാൻ എന്നെ പറഞ്ഞുള്ളൂ. അപ്പൊ കാണാലോ താലി. അങ്ങനെ ആ സാറും ഈ സാറും കൂടി ഉണ്ടാക്കണ്ട. ശ്രീ സുകുമാരൻ. സുകുമാർ ഒരു കാലഘട്ടത്തിന്റെ സ്പന്ദനമായിരുന്നു, സ്വരമായിരുന്നു ശ്രീ സുകുമാർ. എന്തുകൊണ്ട് പ്രതി അറസ്റ്റ് ചെയ്തില്ല എന്നാണ് ചോദ്യമെങ്കിൽ ഇറ്റ്സ് ഇംപോസിബിൾ. പ്രതിക്കുള്ളതങ്ങളിൽ പിടിപാടുണ്ട്. തുമ്പയിലെ റോക്കറ്റ് വിക്ഷേപണം മുതൽ ഗുരുവായൂർ അമ്പലത്തിലെ മേലശാന്തി നിയമനത്തിൽ വരെ അയാളുടെ വ്യക്തമായ സ്വാധീനമുണ്ട്. ഹി ഈസ് എ ക്രിമിനൽ ബട്ട് വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ്. സോ വാട്ട്? ഒരു പുള്ളും ചെയ്യാൻ നോക്കുകയല്ല. ഐ എം വെരി സോറി മിസ്റ്റർ നമ്പ്യാർ. പ്രിയമുള്ളവരെ, ഈ സ്നേഹത്തിന്, ഈ ആദരവിന് നന്ദി, നന്ദി, നന്ദി. ഇനിയും ഇവിടെ വരാൻ ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. മണികണ്ഠേട്ടൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ഇതിൻ്റെ നിറവിൻ്റെ അതിലുള്ള അസോസിയേഷൻ്റെ പരിപാടിക്ക് ഇവിടെ എത്താൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോഴാണ് ഇദ്ദേഹത്തെ കൂടുതൽ പേരും പരിചയപ്പെടുന്നത്. കൊടുക്കാം മനോഹരമായ ഒരു ആദരവ്, നല്ലൊരു കയ്യടി കൂടെ. താങ്ക് യു മണികണ്ഠേട്ട. ഇനി ബഹുമാനനായ SI സാറാണ് നമ്മുടെ വിശിഷ്ടാതിഥി, മാത്രമല്ല കേക്കട്ടിവിൻ്റെ പ്രൊഡക്റ്റ് കൂടിയാണ്. അദ്ദേഹത്തെ ഏറെ നന്ദിയോടെ നാം കേൾക്കാൻ കൊതിക്കുന്ന എൻ സ്വരം എന്ന മനോഹരമായ ഗാനം ആലപിക്കുന്നതിനായി ഏറെ സ്നേഹത്തോടെയും ആദരവോടെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഭൂമിയിടും
ഒരിക്കൽ കൂടി നല്ലൊരു ആദര വിദ്യാർത്ഥിനെ കൊടുക്കാം, മനോഹരമായ ഒരു കയ്യേറി. പിന്നെ ജബൂൽ സാഹിബ് പറഞ്ഞ പോലെ ഒന്നൊരാഴ്ച രണ്ടാഴ്ച മുമ്പൊക്കെ ഓരോരുത്തർ ഇങ്ങനെ പാർട്ടിസിപ്പേഷന് വേണ്ടി പേര് തന്നവർ വെയിറ്റ് ചെയ്യുമ്പോഴും സാറിനെ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പൊ പാടിച്ചത്. ഇനിയും വരാനുണ്ട് നമ്മുടെ താരങ്ങൾ. അപ്പൊ എന്തായാലും ഗംഭീര ഒരു ഗാനം, ഞങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു ഗാനം സാറ് ഞങ്ങൾക്കായി സമ്മാനിച്ചു. താങ്ക് യു സാർ. പിള്ളേരെ കുമാ
ஆம்பழமாகட்டேன் அந்த முன்னாரே ஆம்பழமாக.
ഭോഗി ആനന്ദ ബ്ലൂട്ടോ. ആസാമിലേക്ക് അയച്ച ദുൽഖറിന്റെ വാപ്പാനുമ്മാനെ സമ്മതിക്കണം. നല്ലൊരു കയ്യടി കൊടുക്കത്തുള്ളതിന് മനോഹരമായ ഗാനം. അതും കെ കെ ടി എം കോളേജിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ പ്ലാറ്റ്ഫോമിലും ഇവിടെയും ഈ ഒരു ആസാമി പാട്ട് പാടി. ദിൽഖറിന് വാപ്പില്ല, ദിൽഖർ അച്ഛനുള്ളത്. ദുൽഖർ എന്നാണ് ഒരു ചുള്ളം പറഞ്ഞത്, എന്നെ പറ്റിച്ചതാ. ദിൽഖർ ആണെങ്കിൽ ഓക്കെ, അച്ഛനും അമ്മയാണ്, സോറി, ദുൽഖറാണ് ഞാൻ കേട്ടത്. അപ്പൊ ദുൽഖറിനെ വാപ്പ് ചുമ്മിച്ചോ, ദിൽഖറിന് അപ്പച്ചനും അമ്മച്ച അല്ലെങ്കിൽ അച്ഛനും അമ്മയാണ്. താങ്ക് യു, അടിപൊളിയായി. ഇനി ർക്ക് നല്ലൊരു ക്ലാപ്പ്, മനോഹരമായ ഒരു കൈയ്യടി കൊടുത്തുകൊണ്ട് ആ തിരുവാതിരയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാം. താങ്ക് യു. ഇവിടെ ഒരു കാര്യം കൂടി അറിയിക്കുന്നുട്ടോ, വിഷമതല്ല, സന്തോഷത്തോടെ. വാടകയ്ക്ക് എടുത്ത ഡ്രസ്സാണ്, ഒന്നും തന്നെ മിസ്സാക്കാതെ സ്റ്റേജിന്റെ സൈഡിലേക്ക് എത്തിച്ചു തരണം, എനിക്ക് പണിയുണ്ടാക്കരുത്. താങ്ക് യു. ഫോട്ടോ സെഷൻ ഒക്കെ വർണ്ണാമം ആക്കിയിട്ട് മതി കേട്ടോ, ഫോട്ടോ കഴിഞ്ഞിട്ട് സാവകാശം മതി. താങ്ക് യു. ശേഷം നാടൻ പാട്ട് ടീമും എത്രയും പെട്ടെന്ന് തയ്യാറാവുക. താങ്ക് യു.
പ്രിയമുള്ളവരെ, പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾ കളിക്കുന്ന പോലെ തന്നെ അടിപൊളിയായിട്ട് കളിച്ചിട്ട് ഫിസിക്കല്ലേട്ടോ കൊടുക്ക, നല്ലൊരു കയ്യേരി മനോഹരമായ ഒരു ക്ലാസ്. താങ്ക് യു. നമ്മുടെ 8 പേർക്കും ഞങ്ങളുടെ സ്നേഹാർദ്രമായ മെമ്മൻഡോ ഞങ്ങൾ സമ്മാനിക്കുന്നു. മനോഹരമായ തിരുവാതിര നമുക്കായി കാഴ്ചവെച്ചതിൽ നല്ല സോങ്ങാണ് സെലക്ട് ചെയ്തത് അല്ലേ, ഇഷ്ടപ്പെട്ടു നമുക്ക്. എല്ലാവിധ നന്മകളും ആശംസകളും അതുപോലെ തന്മയത്വത്തോടെ ആ തിരുവാതിരയുടെ എല്ലാ പകട്ടും വെറുതെ ഒരു തമാശക്കല്ല, കാര്യഗൗരവത്തോടെ എടുത്ത് മനോഹരമാക്കി അവർക്ക് എല്ലാവിധ നന്മകളും ആശംസകളും. പ്രത്യേകിച്ച് കേരള തന്മയുടെ തമിഴ്ച്ചയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് മനോഹരമായ ആ ഐറ്റം അവർക്കായി അവർ നമുക്കായി സമ്മാനിച്ചു. ഒരിക്കൽ കൂടി നന്ദി. പ്രിയമുള്ളവരെ, ഇവിടെ പഠിച്ചിരുന്ന ഫൈസൽ കുന്നത്ത് എറിയാട്ടുകാരനാണ്. ബൊളീവിയ എന്ന മനോഹരമായ ഒരു 3D ചിത്രം അദ്ദേഹത്തിൻ്റെ റിലീസാവുകയാണ് ഈ 11-ാം തീയതി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു സംവിധായകൻ എന്ന രീതിയിൽ നല്ലൊരു ക്ലാപ്പ് നമ്മുടെ കലാലയത്തിൻ്റെ ഏറെ ധൈര്യത്തോടെ നൽകിക്കൊണ്ട് എല്ലാവിധ നന്മകളും ഞങ്ങൾ ആശംസിക്കുകയാണ്. ഫൈസൽ കുന്നത്ത്, എല്ലാവരും കാണട്ടോ, ബൊളീവിയ എന്നാണ് ചിത്രത്തിൻ്റെ പേര്, 3D സിനിമയാണ്. താങ്ക് യു. ഒരു കുന്തം നേരെടുത്തേ ദയ്യന്താരേ, കയ്യിലെത്തി തൊന്നുവടി
കിളി മകളെ പോരടി കിളി മകളെ പവിട്ട വന്തലിലെ കളിക്കാൻ പോകാം. ഈ പാട്ടിനൊരുങ്ങുന്നത് എല്ലാം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും 16-നും 18-നും ഇടയ്ക്ക് പ്രായമുള്ളവരായതുകൊണ്ട് അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാട്ട് പാടുന്നത്. മഞ്ഞണി പൂനിലാവ് പേരാറ്റിൻ കടവിങ്കൽ മഞ്ഞളരച്ചു വച്ചു നീരാടുമ്പോൾ മഞ്ഞണി പൂനിലാവ് എല്ലെണ്ണ മണം വീശും എന്നോടെ മുല്ലപ്പൂച്ചൂടിച്ച വിരുന്നുകാരാ ധനുമാസം മല ചൂടി നിൽക്കുമ്പോൾ ഞാൻ അങ്ങയെ കിനാവു കണ്ട് കൊതിച്ചിരിക്കും മഞ്ഞണി പൂനിലാവ് പേരാറ്റിൻ കടവിങ്കൽ മഞ്ഞളരച്ചു വച്ചു നീരാടുമ്പോൾ മഞ്ഞണി പൂനിലാവ് പാതിരാപാലകൾ തൻ വിരലിങ്കൽ പൗർണമി മോതിരമണിക്കും മലർമാസത്തിൽ ൂരം വലത്തിൽ കഴകക്കാരനെ പോലെ താമരമാലയുമായി ചിഹ്നമെത്തുമ്പോ ഒരു കൊച്ചു പന്തലിൽ ഒരു കൊച്ചു മണ്ഡപം പുളിയില കരമുണ്ടും കിനാവു കണ്ടേ മഞ്ഞണി പൂനിലാവ് പേരാറ്റിൻ കടവിങ്കൽ മഞ്ഞളരച്ചു വച്ചു നീരാടുമ്പോൾ മഞ്ഞണി പൂനിലാവ്. നന്ദി, നമസ്കാരം. ഈ പാട്ടിനെ വധിച്ച് കയ്യിൽ തന്നെ. അതൊന്നുമില്ല, മനോഹരമായിട്ട് പാടിയെങ്കിൽ കൊടുക്ക് തികഞ്ഞ നല്ലൊരു ക്ലാപ്പ്. മനോഹരമായി കയ്യിൽ കൊടുത്ത നിർമ്മല ചേച്ചിക്ക് രാവിലെ മുതൽ എത്തിത്തരണം കൊണ്ട് ഈ ഗാനം ആലോചനയിൽ എല്ലാവരും ആവശ്യപ്രകാരം നമ്മൾ വൈകിട്ടുപോയെന്നുണ്ടെങ്കിൽ കൂടി ആവശ്യപ്രകാരം ഒരു അടിപൊളി നാടൻ പാട്ട് കൂടി ചെറുത്ത് നമ്മൾ ഒന്ന് ആസ്വദിക്കുന്ന ശേഷം ആ കൊച്ചു കലാകാരിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. തന്ദിന ദാനാനേ താനേ നാനേ ഒച്ചല് കുട്ടി കുളം കലക്കി പെണ്ണ് ഒമ്മന ചാലിൽ നിന്ന് മീൻ പിടിച്ചേ ഒച്ചല് കുട്ടി കുളം കലക്കി പെണ്ണ് ഒമ്മന ചാലിൽ നിന്ന് മീൻ പിടിച്ചേ ഒളിച്ചിരുന്നേ തന്നിന ദാനാനേ ദാനാദീനം ദാനേ
ഞാനൊരു ക്യാഷ് അവാർഡ് കൊടുക്കുന്നു. എത്ര പേര് കൊടുക്കും അമ്മയ്ക്ക് ക്യാഷ് അവാർഡ്? ഞാൻ ആദ്യമായിട്ട് കൊടുക്കുമ്പോൾ ഒരു സ്റ്റേജിലേക്ക് വന്ന് കൊടുക്കുക, അതുല്യമായിട്ട് പാടി മനോഹരമായിട്ട്.
കൊടുക്കോ, ആർക്കാണ് ഒരു ആഗ്രഹമുള്ളത്? ആർക്കാണ്? ഞാൻ കേശവമായിട്ട് കൊടുക്കുന്നു, എത്രയും നല്ലതല്ലല്ല. ഉമ്മക്ക് നമ്മൾ ഏറെ സന്തോഷം നൽകുന്ന മനോഹരമായ ഒരു ഐറ്റം ഇവിടെ വേദിയെ പ്രസന്റ് ചെയ്യുന്നു. ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വേഗം സ്റ്റേജിലേക്ക് വാ. അതിനു മുമ്പ് അലുമിനിയുടെ ഏറെ സ്നേഹാർദ്രമായൊരു നന്മ, എത്ര കേശം എന്നുള്ളതല്ല, ഉമ്മക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു സ്നേഹോപഹാരം. അതുപോലെ ആരാ കൊടുക്കില്ല, പെട്ടെന്ന് വാ. ഇനി ആരും കൊടുക്കാനില്ല, ചുള്ളന്മാർ ആരില്ലേ? ആ പെട്ടെന്ന് വാ, വേഗം വാ. മോളെ കൊണ്ട് തന്നെ നമ്മൾ നറുക്കെടുപ്പ് ഇവിടെ നടത്തുകയാണ്. ഏറെ സ്നേഹത്തോടെ അതുല്യ പ്രതിഭകൾ വരുന്നു വേദിയിലേക്ക്. പെരുമളൂരെ കേശവാട് നൽകുകയാണ്. മതി, പൈസയുടെ മൂല്യമല്ല ഇവിടെ നമ്മൾ നോക്കുന്നവർ, കേശവാട് കൊടുക്കുന്നു നമ്മൾ ഏറെ സ്നേഹത്തോടെ. മിസ്റ്റർ സദാശിവൻ 500 രൂപയാണ് കേശപാടായിട്ട് കൊടുത്തത്. കൊടുക്കുന്ന നല്ലൊരു കയ്യടി, മനോഹരമായ ക്ലാപ്പ്. കേശിന്റെ അതൊന്നും വലിപ്പമൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാവരും കൊടുക്കുന്നുണ്ട്, മനസ്സാണ് കൊടുക്കുന്നത്. അവിടെ 500, 1000, 100 അല്ല. ഓക്കെ, വരും. എല്ലാ വർഷവും ഫസ്റ്റ് സൺഡേ, അതായത് അടുത്ത വർഷം 2020 അഞ്ചാം തീയതിയാണ് സൺഡേ ആയിട്ട് വരുന്നത്. അഞ്ചാം തീയതിയാണ് നമ്മുടെ പ്രോഗ്രാം വരാം. ഓക്കെ, ഇത്തവണ 6ാം തീയതി, അടുത്തവണ 5ാം തീയതിയാണ് വരുന്നത്. ഓക്കെ, താങ്ക് യു ഓൾ. സ്നേഹിച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. അതുല്യ പ്രതിഭയാണ്, കലാകാരിയാണ്, വളർന്ന് ഏറെ നന്മകളിലൂടെ സഞ്ചരിക്കട്ടെ. താങ്ക് യു സർ. ഓക്കെ, ലോകത്തിൻ്റെ
അടിപൊളി വരും. ഒത്തിരി ഒന്ന് വെയിറ്റ് വേറൊന്നല്ല, നമ്മുടെ ഇവിടെ പേര് തന്ന് കാത്തിരിക്കുന്ന വിശിഷ്ടാതിഥികൾ വെയിറ്റ് ജയ ബോലു ഹരേ കൃഷ്ണ ഹരേ രാമ ബോലു കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ ജയ ബോലു ഹരേ കൃഷ്ണ ഹരേ രാമ മധുര
നല്ലൊരു കയ്യടി കൊടുക്ക, നല്ലൊരു കയ്യടി എന്നെയും വെട്ടിക്കാൻ നോക്കുന്നു. ആർപ്പോ വല്ലാത്തൊരു ആർപ്പുമായി പോയിട്ടോ അല്ലേ, ഞെട്ടിപ്പോയി. പ്രിയമുള്ളവരെ, ഇഷ്ടപ്പെട്ടുവെങ്കിൽ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ വാക്ക് ഇന്ന് അന്വർത്ഥമായെങ്കിൽ, ഏറെ സ്നേഹാർദ്രമായെങ്കിൽ, ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ക്ലാപ്പ് കൊടുക്കോ, ഇതിന്റെ സംഘാടകർക്ക് നല്ലൊരു കയ്യടി കൊടുക്കോ. നമ്മളെല്ലാവരും സ്നേഹാർദ്ര തലങ്ങളിലൂടെ ആ പഴയകാല ഓർമ്മകളിലേക്ക് നയിച്ചതിന്, ഏറെ നന്മകളോടെ നമ്മളെ നയിച്ചതിന് എന്നും എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. കഴിഞ്ഞിട്ടില്ല, ഒരു സോങ് കൂടി പാടുന്നുണ്ടല്ലേ, നിർത്താം. ഇനി അടുത്ത വർഷം ഉണ്ടല്ലോ, എല്ലാ വർഷവും ഉണ്ട്, നമ്മൾ അടിപൊളി കഴിഞ്ഞിട്ടില്ല. താങ്ക് യു സലാം സാഹിബ്. തുടക്കം കുറിച്ചിട്ടേ ഉള്ളൂ നമ്മൾ അതിഗംഭീരമായിട്ട്. അതായത് നമ്മൾ ഒന്നാം ക്ലാസ്സും രണ്ടാം ക്ലാസ്സും ഒക്കെ പഠിച്ച് പോയിട്ടാണ് എസ് എസ് എൽ സി എഴുതാന്ന് പറഞ്ഞ പോലെ, എസ് എസ് എൽ സി എഴുതുമ്പോൾ ഒരു സുഖമുണ്ട്. ആ തലത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇക്കൊല്ലം അതിഗംഭീരമായി എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഏറെ വർണ്ണാഭമാണ്, എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹങ്ങളാണ്. ഭാര്യ, ഭർത്താവ്, അല്ലെങ്കിൽ മക്കള്, അച്ഛനമ്മമാര്, വാപ്പമ്മമാര്, അതിലേറെ കാരണന്മാർ. ഒരു വാക്ക് മാത്രം ഞാൻ പറയട്ടെ, നമ്മളെ പഠിപ്പിച്ച് വലുതാക്കിയ, നമ്മളെ സ്നേഹിച്ച, അവർ ഭക്ഷണം കഴിക്കാതെ നമുക്ക് അന്നം തന്ന, അവരൊന്നും ആസ്വദിക്കാതെ നമ്മളെ സ്നേഹിച്ച അച്ഛനമ്മമാർ ആരും ഒരുക്കരുതിട്ടോ. ആ മനസ്സ് കാണാതെ പോകരുത്. വൃദ്ധസദനങ്ങൾ കേരളത്തിൽ നിന്നെങ്കിലും ഇല്ലാതെ പോകട്ടെ. ഒരു ധന്യതയാറ് നിമിഷം നമുക്ക് ദൈവം സമ്മാനിക്കുമ്പോൾ അതാണ് വലുതെന്ന് കരുതി, നമുക്ക് വേണ്ടി പ്രയത്നിച്ച, നമുക്ക് വേണ്ടി കണ്ണീരൊഴുക്കിയ, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനമ്മമാരെയും വാപ്പമ്മമാരെയും നമ്മൾ മറക്കരുത്. വല്യപ്പമാരെയും വല്യമ്മമാരെയും അമ്മമാരെയും അപ്പമ്മമാരെയും നമ്മൾ മറക്കരുത്. നാളെ, അതെ നാളെ, നാളെയും നമ്മൾ ആ ഒരു പൊസിഷനിലേക്ക് എത്തുമ്പോൾ നമ്മൾ ചെയ്ത നന്മകളാണ് തിരിച്ച് നമുക്ക് നന്മകളായി വരിക. അതുകൊണ്ട് ആരെയും വെറുക്കണ്ട, പ്രായത്തിൽ കുറഞ്ഞവരെ ബഹുമാനിക്കാൻ മറക്കണ്ട. എന്തെങ്കിലും ഒരു നന്മ അവരിൽ നിന്നും ദൈവം നമുക്ക് തരും. അതുകൊണ്ട് തന്നെ പറയുന്നു, ജീവിതത്തിലുടനീളം നമുക്ക് എന്ത് നന്മകളായിരിക്കട്ടെ, അനുഗ്രഹീതമാക്കട്ടെ. നമ്മൾ ഐശ്വര്യം എന്ന് പറയും, വർക്കത്തെന്ന് പറയും, അതെല്ലാവരിലും ഉണ്ടാവട്ടെ എന്ന സ്നേഹപൂർവ്വം ഞങ്ങൾ ഈ നിറവ് 2019 പ്രാർത്ഥിച്ചുകൊണ്ട് എത്തിച്ചേർന്നെങ്കിലേക്ക് അവർക്കും നിറവിൻ്റെ സ്നേഹാർദ്രമായ നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഇത്രയും ഗംഭീരമാക്കിയ നിങ്ങൾക്ക് നിറവിൻ്റെ തൗസൻഡ്സ് ഓഫ് താങ്ക്സ്. ഒപ്പം കൊച്ചിൻ മെലഡി സിംഗേഴ്സിൻ്റെ 1000 നന്ദി നിങ്ങൾക്ക് എല്ലാവർക്കും അർപ്പിക്കുന്നു. ഇവിടെ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇവിടെ വന്ന അതുല്യ പ്രതിഭകൾക്കെല്ലാം തന്നെ ഒരിക്കൽ കൂടി നല്ലൊരു കയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് ഈ സ്നേഹാർദ്രമായ കേക്കട്ടിങ്ങിൻ്റെ അനുഗ്രഹീത മണ്ണിൽ നിന്നും അവരെ യാത്രയാക്കാം. പ്രത്യേകിച്ച് ഇപ്പോഴും നമ്മളോടൊപ്പമുണ്ട് അശ്വതി. രാവിലെ വന്നതാണ്, നമ്മളോടുള്ളൊരു ഇഷ്ടത്തിൻ്റെയാണ് ഇത്രയും നേരം നിന്നത്. അശ്വതിക്കും അമ്മയ്ക്കും, അമ്മയും സീരിയലിലെ നടി തന്നെയാണ് കേട്ടോ, അതേ അവിടെ നിൽപ്പുണ്ട്. അതിലെ പ്രിൻസിപ്പിളായിട്ട്, ആ ഭ്രമണത്തിലെ പ്രിൻസിപ്പിളായിട്ട് അലങ്കരിച്ച അതുല്യ പ്രതിഭ കൂടിയാണ് അമ്മ. അതും ദേ എവിടെ ഉണ്ട് അമ്മ, ഒന്ന് സ്റ്റേജിലേക്ക് വരും, ഞങ്ങൾ ആദരിക്കേണ്ടതുണ്ട്. ഇല്ല, അമ്മ കാണാനാണ്, വരും. ഇത്രയും നാണം ഒരു നടിക്ക് പാടില്ല കേട്ടോ. വേമ്പ അശ്വതി, അമ്മയെ വിളിച്ച് വേമ്പ വന്ന് ഒന്ന് കാണാൻ, എല്ലാവർക്കും കാണാൻ. താങ്ക് യു. പ്രിയമുള്ളവരെ, ആരും പോകരുത്, ദേശീയ ഗാനത്തോടെയാണ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. ഒന്ന് വരൂ. അടുത്ത വർഷം 5-ാം തീയതിയാണ് ഇതുപോലെ നമ്മൾ വരുന്നത്. ഒരറിയിപ്പ് വേണമെന്നില്ല, 5-ാം തീയതി തന്നെ എല്ലാവരും എത്തിച്ചേരണം. ആദ്യ ഞായറാഴ്ച 5-ാം തീയതി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതില്